ഹായ് ഫ്രണ്ട്സ്, ഞാനാണ് ഫെമിന. അപ്പോൾ വാപ്പ പറയുന്നുണ്ട് പോവാന്ന്. അപ്പോൾ നമ്മൾ കറങ്ങാൻ പോവുകയാണ്. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്ന് ഫസ്റ്റ് തന്നെ ഫെമിനയാണ് വോയിസ് ഇട്ടിരിക്കുന്നത്, എല്ലാവരും കേട്ടല്ലോ. അപ്പോൾ നമ്മളിന്ന് പുറത്തോട്ട് പോകാൻ വേണ്ടി ഉച്ച തിരിഞ്ഞാണ് ഇറങ്ങിയത്. ഒരു ഉച്ചത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കാറിലിരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ദൂരം എത്തിയപ്പോഴത്തേക്ക് ഒരു വടക്കടയിലോട്ട് നിർത്തി നമുക്ക് ആവശ്യമുള്ള വടയൊക്കെ വാങ്ങിക്കുകയാണ്. അപ്പോൾ അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലതാണ് ഇഷ്ടം. ഒരാൾക്ക് പരിപ്പുവട, ഒരാൾക്ക് വാഴയ്ക്കപ്പം, അങ്ങനെ. അപ്പോൾ ഞാനത് ഇതാ കണ്ടല്ലോ, നല്ല ചൂട് മുരിഞ്ഞ പരിപ്പുവടയാണ്. പരിപ്പുവട വേണ്ട ആൾക്ക് പരിപ്പുവട, അങ്ങനെ ഒക്കെ കൊടുക്കുകയാണ്. അപ്പോൾ ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് ബാക്കിലിരിക്കുന്നവരും ഉണ്ട്. അപ്പോൾ ഫെമിന മാത്രം ഒന്നും വേണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഏതൊക്കെ വടയാണെന്ന് എനിക്കറിയില്ല. ഞാൻ ഓരോന്ന് വീതം തുറന്ന് നോക്കിയതിന് ശേഷമാണ് ഇതാർക്ക് വേണം, ആർക്ക് വേണം എന്നൊക്കെ ചോദിക്കണുണ്ട്, ഇതാണ് സംഭവം എന്നൊക്കെ പറഞ്ഞ്. അടുത്തതാ കണ്ടല്ലോ, നല്ല ചൂട് മുരിഞ്ഞ ഉള്ളിവടയാണ്. അപ്പോൾ ബാക്കിലോട്ട് ആദ്യം ഫാത്തിമാക്ക് ഉള്ളിവട വേണമെന്ന് പറഞ്ഞ് ഞാൻ ഉള്ളിവട കൊടുത്ത്. ഇതേ കണ്ടല്ലോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ അടുത്തായിട്ടാണ്, കുറച്ച് ദൂരേ വന്നോളൂ. നമ്മളിപ്പോൾ കാട്ടാക്കടയിൽ കിള്ളിയിലായിട്ടാണ് ഈ കട. നല്ല ടേസ്റ്റാണ് അവിടുത്തെ വടകളും ബാക്കി എല്ലാ സംഭവങ്ങളും. അപ്പോൾ അവിടെ നിന്നാണ് നമ്മളിത് വാങ്ങിച്ചത്. ഞാൻ അടുത്തതായി പിന്നെ വാഴയ്ക്ക പോണതാണ്ടേ, അതും കണ്ടാൽ തന്നെ മനസ്സിലാവും, നല്ല കാണാനൊക്കെ നല്ല ഭംഗിയാണ് വാഴയ്ക്കപ്പം കാണാൻ. അതുപോലെ തന്നെയാണ് കഴിക്കാനും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് വേണ്ട ആൾക്ക് ഞാൻ അത് കൊടുക്കുന്നുണ്ട്. എനിക്കെന്തായാലും ഈ കാണിച്ച എല്ലാ ഐറ്റവും നല്ല ഇഷ്ടമാണ്. എന്നാലും കൂടുതലായി ഇഷ്ടം ഏതെന്ന് ചോദിച്ചാൽ അതാണ്ട് വാഴയ്ക്ക ബജി ഉണ്ടല്ലോ, അതാണ് കൂടുതൽ ഇഷ്ടം. ഉള്ളിവടയും ഇഷ്ടമാണ്, പരിപ്പുവടയും ഇഷ്ടമാണ്, പിന്നെ അത്രയ്ക്ക് ഇഷ്ടമില്ലാത്ത വാഴയ്ക്കപ്പമാണ് കുറച്ച് പ്രകോപിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ ബജിയാണ് എടുത്തത്, അത് കഴിക്കുകയാണ്. അങ്ങനെ നമ്മളിതൊക്കെ കഴിച്ച് അങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഉച്ച തിരിഞ്ഞാണ് ഇറങ്ങിയത്. അപ്പോൾ നമ്മൾ പോകാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ട്രിവാൻഡ്രം സിറ്റിയിൽ മാൾ ഓഫ് ട്രാവൻകൂറിലാണ്. അപ്പോൾ നമ്മൾ ട്രിവാൻഡ്രത്താണ് താമസമെങ്കിലും കാട്ടാക്കടയിലോട്ടാണ് താമസം. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നേരെ സിറ്റിയിലോട്ട് വരണമെങ്കിൽ കുറച്ചധികം ദൂരമുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമുക്ക് അവിടെയാണ് പോവേണ്ടത്. അപ്പോൾ അത് ഏതാണ്ട് എത്താറായി വരുന്നുണ്ട്, കുറച്ച് ദൂരമേ കഴിഞ്ഞുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് പിള്ളേർക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കുക, അവർ കുറേ ദിവസം കൊണ്ടേ പറയണം. അപ്പോൾ ഒരു ഞായറാഴ്ച തിരഞ്ഞെടുത്തതാണ്. അപ്പോൾ നമ്മുടെ ഈ മെയിനായിട്ടുള്ള ലോക്ക്ഡൗൺ കാര്യങ്ങളൊക്കെ വരുന്നതിന് മുന്നേ തന്നെ അവർ പറഞ്ഞതാണ് നമുക്ക് അവിടെ പോയി വാങ്ങിക്കാമെന്ന്. അപ്പോൾ അത് കണക്കാക്കി വാപ്പ പറഞ്ഞ് എന്തായാലും ഒരു ദിവസം കൊണ്ടുപോകാൻ വാങ്ങിച്ച് തരാമെന്നൊക്കെ പറഞ്ഞ്. അവർ കൊച്ചിലെ മുതലേ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വേണമെങ്കിൽ ആദ്യം അവർ തുണ്ടെഴുതി സൂക്ഷിക്കും, എന്നിട്ട് ആ തുണ്ടും കൊണ്ടാണ് അവർ വാങ്ങിക്കാൻ പോകുന്നത്. അപ്പോൾ അതുപോലെ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ രണ്ടുപേരും തുണ്ടെഴുതി വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. തുണ്ടൊന്നുമില്ലാതെ ഫെമിനായി ഉണ്ട്, അവർക്ക് വാങ്ങിക്കുന്നതൊക്കെ എനിക്ക് വേണമെന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ എന്തായാലും എന്താണ്ട് മാൾ ഓഫ് ട്രാവൻകൂറിൻ്റെ ആ റോഡിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വാങ്ങിക്കാനുള്ള സാധനങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ടാണ് ഇന്ന് മെയിനായിട്ട് ഇറങ്ങിയത് തന്നെ. അപ്പോൾ നോക്കാം നമുക്ക് എന്തൊക്കെയാണ് അവിടെ നിന്ന് വാങ്ങിക്കണമെന്നും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ അത് വ്ളോഗായിട്ട് ചെയ്തിരിക്കുകയാണ്, എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ വീഡിയോ കാണുന്നവർ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് മാളിലോട്ട് വന്നാൽ പിന്നെ എല്ലാ കാര്യങ്ങളും അവിടെ തന്നെ നടക്കും. പിന്നെ പിള്ളേരുമായിട്ട് പിന്നെ കൂടുതലും വേറെ പുറത്തോട്ടൊന്നും ഇറങ്ങിയുള്ള ആ ഒരു ഇതില്ല. ഇത് നമ്മൾ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ വാങ്ങിച്ച് പിന്നെ ഭക്ഷണം കഴിക്കുന്നതായിരുന്നാലും പിന്നെ ഇപ്പോൾ അവർക്ക് സിനിമ കാണണമെങ്കിൽ അത് കാണാനും എല്ലാത്തിനും ഇവിടെ തന്നെ സൗകര്യം ഉണ്ടല്ലോ. അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ ഇങ്ങോട്ട് തന്നെ വരുന്നത്. അപ്പോൾ ഇത് തുടങ്ങുന്നതിന് മുന്നേക്കെ ആണെങ്കിൽ നമ്മൾ പോത്തീസിൽ ആ ഭാഗത്തൊക്കെ ആയിരുന്നു കൂടുതലും പോവുകയാണ്, ബിഗ് ബസാർ അതുപോലുള്ളത്. ഇപ്പോൾ അതാണ്ടേ മാള് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെയും അത്യാവശ്യം വേണ്ട തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും പിന്നെ നമ്മൾ നമ്മുടെ കാര്യം നോക്കി ഒരു ഭാഗത്തോട്ട് ഇങ്ങനെ ഇനി അടുത്ത കാർ പാർക്കിങ്ങിന് വേണ്ടി കയറണം. അപ്പം നമ്മൾ കാർ പാർക്ക് ചെയ്യുന്നതിൻ്റെ ഈ ഭാഗത്തൂടെ ഇങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് എയർപോർട്ടൊക്കെ നമുക്ക് ഇത് ഇരുന്ന് തന്നെ നല്ല ക്ലിയറായിട്ട് കാണാനൊക്കെ പറ്റും. അപ്പോൾ ഇങ്ങനെ നമ്മളെപ്പോഴും പോകുമ്പോഴും എയർപോർട്ട് കാണാൻ വേണ്ടി ഇങ്ങനെ നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കും. കുറേ പിള്ളേർക്ക് ചിലപ്പോൾ കാണാൻ പറ്റും, ചിലപ്പോൾ കാണാൻ പറ്റില്ല, അങ്ങനെയൊക്കെ കുറേ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ കൂടുതലും നമ്മളിങ്ങനെ നോക്കാറുണ്ട്. അതാ കണ്ടല്ലോ, എയർപോർട്ടിൻ്റെ ഭാഗമൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ മുകളിലോട്ട് എത്തിയിട്ടുണ്ട്, പാർക്കിംഗ് ഏരിയയിലോട്ട് എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കാർ പാർക്കിങ്ങിനായിട്ട് മുകളിലോട്ടാണ് നമുക്ക് സ്ഥലം കിട്ടിയത്, അവിടെ എത്തി. അപ്പോൾ എത്തിയപ്പോഴത്തേക്കും ഫെമിനാക്ക് എന്തായാലും ഒരു പൂതി വന്നിട്ടുണ്ട്, ഈ ചെടികളുടെയൊക്കെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ നോക്കിയപ്പോൾ നല്ല രസമുണ്ട്, നല്ല ഭംഗിയാണ്. അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ അവൾ അവിടെ നിർത്തിയൊക്കെ എടുത്തു.
അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ചെറിയ വെയിലിൻ്റെ ഒരു ചൂടൊക്കെ എടുത്ത് ആയപ്പോഴത്തേക്ക് അതങ്ങ് മാറി. അപ്പോൾ ഈ ഫ്രോക്ക് നമ്മൾ ഇതിന് മുന്നേ ഒരു ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മളന്ന് ഒരു വ്ളോഗ് ചെയ്തതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്ന് പിള്ളേർക്ക് വാങ്ങിച്ച് കൂട്ടത്തിൽ സിമിനാക്ക് വാങ്ങിച്ച ഫ്രോക്കാണ്. നല്ല രസമുണ്ട്, ആ ഫ്രോക്ക് ഇടുമ്പോഴും ഒക്കെ നല്ല ഇഷ്ടമാണ്, നല്ല സോഫ്റ്റും ആണ്. അപ്പോൾ ഫോട്ടോയൊക്കെ എടുത്ത് കഴിഞ്ഞ് സ്റ്റെപ്പൊക്കെ ഇറങ്ങി നമ്മളങ്ങനെ താഴോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫ്രോക്ക് ഫെമിനാക്ക് കുറച്ച് ഇറക്കം കൂടുതലാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പിള്ളേർക്ക് സാധനം വാങ്ങിക്കാനുള്ള ഹൈപ്പർ മാർക്കറ്റോ സൂപ്പർ മാർക്കറ്റിലോ ഏതിലെങ്കിലും കയറണോ എന്നുള്ള ഇതിലാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും വീഡിയോ ഇങ്ങനെ ഞാൻ ഓണാക്കി ഇട്ടിട്ടുണ്ട്, ഫോൺ ഓണാക്കി പിടിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫായിസാക്ക് അവളെ പിടിക്കണ്ട എന്നുള്ളൊരു താല്പര്യമാണ്, വ്ളോഗൊക്കെ അവളുടെ കൂട്ടുകാർ കാണും എന്നൊക്കെ പറഞ്ഞ് അവൾ മാത്രം അവൾക്ക് പിടിക്കണ്ട എന്നുള്ള ആ ഒരു ഇതുണ്ട്. അപ്പോൾ അതാണ്ട് ഇത് കണ്ടല്ലോ, കുട്ടികൾക്കൊക്കെ കളിക്കാനൊക്കെ ഉള്ള പാർക്കാണ്. അപ്പോൾ ഇത് നല്ല രസമാണ്. അപ്പോൾ ഫെമിനായി നെഹ്യാനും എപ്പോഴും പോയാലും ഇതിൽ കയറണം എന്നൊക്കെ പറയാം. നമ്മൾ കൂടുതലും ഉച്ച തിരിഞ്ഞാണ് ഇറങ്ങണം. പിന്നെ ഇതിനൊക്കെ ആണെങ്കിൽ രാവിലെ ഇതിനായിട്ട് നമുക്ക് വന്നാലേ കുറച്ച് സമയം ഇതിലോട്ട് പിന്നെ എല്ലാ ഇതിലൊക്കെ കയറി ഒന്ന് കളിക്കാനൊക്കെ അവർക്ക് സമയം കിട്ടുള്ളൂ. നമ്മൾ പൊതുവെ ഉച്ച തിരിഞ്ഞാണ് വരുന്നത്. പിന്നെ അതുപോലെ എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ടൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ പിന്നെ പിള്ളേർ ഇതിലോട്ട് കയറ്റിയാലും അത് വലിയ പാടായിരിക്കും. എന്നാലും ഒന്ന് രണ്ട് പ്രാവശ്യം മുമ്പൊക്കെ വന്നപ്പോൾ ഇതിലോട്ടൊക്കെ ജസ്റ്റ് ഒന്ന് കയറ്റിയിട്ട് ഇറക്കിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇപ്പോഴും അവർ പറയുന്നുണ്ട് നമുക്ക് കയറണം എന്നൊക്കെ, പോകുന്നത് വരെയും പറയും. പിന്നീട് വേറെ എന്തെങ്കിലുമൊക്കെ കയറ്റാമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഫ്രണ്ടിലോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഹൈപ്പർ മാർക്കറ്റിലോട്ട് പോകാമെന്നുള്ള ഉദ്ദേശത്തിലാണ്. അപ്പോൾ ഇവർ വാങ്ങിക്കുന്ന അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങിക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും മാളിൽ വരുന്നത് എല്ലാവർക്കും വലിയ താല്പര്യമുള്ള കാര്യമാണ്. എല്ലാം നല്ല കളർഫുള്ളും നല്ല രസമായിട്ട് കിടക്കുന്നത്. ഏത് ഭാഗത്തോട്ട് ചെന്നാലും നല്ല രസമാണ് കാണാനും. ഇതൊക്കെ നമുക്ക് എന്താവശ്യമുള്ള സാധനവും അങ്ങ് വാങ്ങിക്കാമെന്നുള്ള ഒരു രീതിയിൽ, സാധനങ്ങളൊന്നും വാങ്ങിക്കാനില്ലെങ്കിൽ പോലും നല്ല രസമാണ് ഇവിടെ വന്ന് ഒന്ന് കുട്ടികളായിട്ടൊക്കെ ഒന്ന് കറങ്ങി ഒന്ന് ചുറ്റി കറങ്ങുമ്പോൾ തന്നെ സമയം പോകുന്നതേ അറിയില്ല, വേഗം തന്നെ സമയം പോവുകയും ചെയ്യും. പിന്നെ മിക്കപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം ഇവിടെ താഴെയൊക്കെ കാണും സ്റ്റേജിൽ വെച്ച്, അതൊക്കെ കണ്ടിരിക്കാം. അപ്പോൾ അങ്ങനെ ഫെമിനയുടെ ഫ്രോക്ക് കുറച്ച് ഇറക്കം കൂടുതലായതുകൊണ്ട് അവൾക്ക് നടക്കാനും ഇതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അവൾ തട്ടി വീഴുമെന്നും ആകെ ഒരു പേടിയായി. അങ്ങനെ അവൾ ഫ്രോക്കൊക്കെ ഒന്ന് ഉയർത്തി പിടിച്ചൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയും നടക്കുകയൊക്കെ ചെയ്യുന്നത്. എവിടെയെങ്കിലും പോകുന്ന കാര്യമൊക്കെ പറയുമ്പം അവക്കാണ് ഏറ്റവും ഉത്സാഹം, ഭയങ്കര ഇഷ്ടമാണ് എല്ലായിടും പോകുന്നതൊക്കെ. പിന്നെ പോയി കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ ചെറിയൊരു ചിണക്കവും കാര്യങ്ങളൊക്കെ കാണുകയും ചെയ്യും. വേറൊരാളാവും അവൾ വീടെത്തുമ്പം, അവളുടെ ആ ഒരു ഷാഡ്യമൊക്കെ തിരിച്ചെടുക്കും. അങ്ങനെ എന്തായാലും ഉദ്ദേശിച്ച സ്ഥലം എത്തിയിട്ടുണ്ട്. ഈ ഹൈപ്പർ മാർക്കറ്റിലോട്ടാണ് നമ്മൾ എന്തായാലും കയറുന്നത്. അപ്പോൾ അവിടെ ഇല്ലാത്തതായി ഒന്നുമില്ല, എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് തന്നെ എടുക്കാം. അപ്പോൾ മാഷ കടയിലത്തേക്ക് എന്തൊക്കെ വേണമെന്നും പറയണുണ്ടോ, അതും ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയൊക്കെ ആയിട്ടിരിക്കുകയാണ്. എന്തായാലും അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ അതിനകത്തോട്ട് കയറാനാണ്. ഒരു അടിപൊളി ഷോപ്പ് തന്നെയാണ് ഇത്, എന്ത് രസമാണ് കാണാനായാലും എല്ലാം എന്തുകൊണ്ടും നല്ല രീതിയിലൊരു ഇത് തന്നെയാണ്. അപ്പോൾ അവരൊക്കെ ഫാത്തിമയും ഫായസയും ഓരോ ബാസ്ക്കറ്റൊക്കെ എടുത്ത് അങ്ങനെ പോവുകയാണ്. അവർ കൂടുതലും വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത് ഷാംപൂ, എയർ കണ്ടെയ്നർ അതുപോലുള്ള എന്തൊക്കെയാണ് ക്രീമുകൾ. അപ്പോൾ അതൊക്കെ അവർ ഇടയ്ക്കൊക്കെ ഇതുപോലെയൊക്കെ എടുക്കലുണ്ട്. പിന്നെ ഇപ്പോൾ വാങ്ങിച്ചിട്ട് തന്നെ കുറച്ച് നാളായി. അപ്പോൾ അവർക്ക് വാങ്ങിക്കണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഏതൊക്കെ പേര് ഇതിൻ്റെയൊക്കെ പേരൊക്കെ അവർ തയ്യാറാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ്. അങ്ങനെ രണ്ടുപേരും ആ സെക്ഷനിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് എനിക്ക് കൂടുതലായിട്ട് വേറെ ഒന്നും വാങ്ങിക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ അവരെ ചുറ്റിപ്പറ്റി ഇങ്ങനെ അങ്ങ് നിൽപ്പൊക്കെയുണ്ട്. അവർ എടുക്കുന്ന സാധനങ്ങളൊക്കെ ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നൊക്കെ ഒന്ന് നോക്കാം. അതൊക്കെ വീഡിയോയിൽ കിട്ടിയിട്ടുണ്ടാകുന്ന് തന്നെ അറിയില്ല. അപ്പോൾ രണ്ടുപേരും രണ്ട് രീതിയിലത്താണ് എടുക്കുന്നത്. ചില ഐറ്റംസ് മാത്രം രണ്ട് പേർക്കും ഒരേ കമ്പനിയുടേതാണ്. അപ്പോൾ ഫാത്തിമ എടുക്കുന്നതായിരിക്കില്ല ഫായിസ എടുക്കുന്നത്, ചിലത് ഫായിസ എടുക്കുന്നത്. അവർക്ക് ഇതെല്ലാം നല്ല കാണാപ്പാടം പോലെ തുണ്ടെഴുതി വെച്ചിട്ടുണ്ടെങ്കിലും എടുക്കാൻ അവർക്കറിയാം. എന്തായാലും ഇവരിങ്ങനെ ബാസ്ക്കറ്റൊക്കെ കൊണ്ട് സാധനമൊക്കെ പറക്കുന്ന കണ്ടിട്ട് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റാത്ത രണ്ട് പേരുണ്ട്. നെഹ്യാനും ഫെമിനാക്കും ഒട്ടും സഹിക്കാൻ പറ്റില്ല. അപ്പോൾ അവരെടുക്കുന്നത് അവർക്ക് ആവശ്യമുള്ള ഷാംപൂ ക്രീമു അതുപോലുള്ളൊക്കെ ആണെങ്കിലും
ഫെമിന എന്തായാലും ബാസ്ക്കറ്റ് വേണം, അവക്കും എന്തൊക്കെ എടുക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു നിപ്പുണ്ട്. അപ്പോൾ എന്തായാലും ബാസ്ക്കറ്റ് എടുത്ത് കൊടുത്താലേ ശരിയാവുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. ആകെ ഒരു ചിണുക്കത്തിലാണ്. അങ്ങനെ താണ്ടെ ബാസ്ക്കറ്റും കയ്യിൽ പിടിച്ച് നിൽക്കുന്ന ഫെമിനായെന്ന് പിന്നെ അടുത്തത് ഞാൻ കാണുന്ന വാപ്പ എന്തായാലും അവക്കും ഒരു ബാസ്ക്കറ്റൊക്കെ അതാ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ ഇവർ രണ്ടുപേരും എന്തായാലും തിരക്ക് പിടിച്ച പർച്ചേസിലാണ് നിൽക്കുന്നത്. അപ്പോൾ ചില ഐറ്റംസ് രണ്ടുപേരും ഒരുപോലെയൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പുറത്ത് എന്തായാലും നെഹ്യാനും മച്ചായും എന്തായെന്നൊക്കെ നോക്കാൻ വേണ്ടി, മച്ച വീട്ടിലത്തേക്ക് ആവശ്യമുള്ള സോപ്പും അതുപോലുള്ള എന്തൊക്കെയോ എടുക്കുന്നുണ്ട്. ഞാൻ എന്തായാലും ക്യാമറയും പിടിച്ച് നടക്കുകയാണ്. എനിക്ക് എന്തായാലും ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. സംഭവം എന്തായാലും ഫാത്തിമാരെയും ഫൈസാരെയും ബില്ല് എന്തായാലും നല്ല രീതിയിൽ വരും. അപ്പോൾ പിന്നെ ഞാനും കൂടെ എടുത്ത് എന്തായാലും കുളമാക്കണ്ട. ആ ബില്ല് തന്നെ എന്തായാലും അടച്ചോട്ടെ. എന്തായാലും ഇന്ന് എന്തൊക്കെ വേണമെങ്കിലും മാഞ്ചോളാൻ കണക്കാക്കി വാപ്പ പറഞ്ഞത് കാരണം മക്കളും എടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ആവശ്യമുള്ള, അവർ വല്ലപ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ പറയുകയും എടുക്കുകയൊക്കെ ചെയ്യുള്ളൂ. ഇത് അവൾ ഏതാണ്ട് ഒരു വർഷത്തോളം ഉപയോഗിക്കും. അതനുസരിച്ച് ഡേറ്റ് വരെ അവർ നോക്കിയാണ് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ പിന്നെ അവർ വാങ്ങിക്കുന്ന ഈ സംഭവങ്ങളൊന്നും വേറെ ആർക്കും തന്നെ ഇല്ല. അവർ മാത്രമാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അപ്പോൾ അവരുടേതായ രീതിയിൽ അവർ സൂക്ഷിച്ചോളും. എന്തായാലും കണ്ടല്ലോ, ഒരാൾ താണ്ടേ ഇങ്ങനെ താണ്ടേ ബാസ്ക്കറ്റൊക്കെ ആയിട്ട് അങ്ങനെ നടന്നു ഇറങ്ങിയൊക്കെ അവർക്ക് ആവശ്യമുള്ള സാധനം നോക്കണുണ്ട്. അപ്പോൾ ഇതിനിടയിൽ ഞാൻ അവക്കെന്തോ ഒരു പൗഡർ, പിന്നെ അവൾ 5 വയസ്സായെങ്കിലും ഉറങ്ങി എഴുന്നേറ്റ ഉടനെ തന്നെ ഒരു കുപ്പി പാൽ കുടിക്കുന്ന സ്വഭാവം അവൾക്ക് എന്തായാലും ഇപ്പോഴും ഉണ്ട്. കുപ്പിയിൽ കുടിക്കും, ഗ്ലാസ്സിലും കുടിക്കും. അപ്പോൾ ഒരു പാൽക്കുപ്പി ഞാൻ എന്തായാലും അവൾക്കൊരു സന്തോഷം വരട്ടേന്ന് പറഞ്ഞൊരു പാൽക്കുപ്പിയൊക്കെ ഞാൻ എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവൾക്ക് വേണ്ടി ഒരു സ്പ്രേയും ബോഡി സ്പ്രേ എന്തോ ആണ്, അതും എന്തൊക്കെ എടുത്തിട്ടുണ്ട്. ഇതേ ഇവർക്ക് വേണ്ടി നോക്കണതാണ്. എന്തായാലും അവൾക്ക് ബേബി ക്രീമൊക്കെ വേണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും വാപ്പാക്കും മോനും എടുത്ത സാധനങ്ങളും കൂടെ അവൾ ഫെമിനയുടെ കുട്ടയിൽ തന്നെ ആക്കി. അതുകൊണ്ട് അവൾക്ക് ഏതാണ്ടൊരു സന്തോഷമൊക്കെ ആയിട്ടുണ്ട്. 3-4 എണ്ണമൊക്കെ ആയല്ലോ എന്നുള്ള ഇതിൽ. അങ്ങനെ അവൾക്ക് എന്തായാലും ബേബി ക്രീം വേണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവൾക്ക് ഞാൻ കൊച്ചിലേക്കോ ബേബി ക്രീമൊക്കെ ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ വലുതായിട്ടങ്ങനെ ഇല്ല. പക്ഷേ ഇടയ്ക്കൊരെണ്ണം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അവൾക്ക് അത്യാവശ്യം വേറെ ആരെങ്കിലും ഇടുമ്പോൾ കുറി തോന്നുകയാണെങ്കിൽ ഞാൻ അതങ്ങ് ഇട്ട് കൊടുക്കും. അപ്പോൾ ഇവിടെ ചില ഐറ്റംസിനൊക്കെ ഒരുപാട് ഓഫർ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെയാണ് ചോദിക്കുന്നത് അവിടെ നിൽക്കുന്നവരിൽ. അപ്പോൾ ചിലതിന് ഓഫറുണ്ട്, ചിലതിന് ഓഫറൊന്നും ഇല്ല. അപ്പോൾ ഓഫറുള്ളത് നോക്കിയൊക്കെയാണ് നമ്മൾ എടുക്കുന്നത്. അങ്ങനെ ഫെമിന കുട്ടി താണ്ടെ ഇതൊക്കെ പിടിച്ച് എൻ്റെ അടുത്ത് വന്നൊക്കെയാണ്. ഉമ്മച്ചി എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കുറച്ചെടുത്ത് ഇതിലോട്ടൊക്കെ ഒന്ന് ഇട്ട് തരുമോ എന്നൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു മക്ക ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നോക്കാം, എന്തെങ്കിലും വേണമെങ്കിൽ എടുക്കാം എന്നൊക്കെ ഞാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്നിട്ട് പിന്നെ ഫോട്ടോ എങ്കിലും എടുത്തോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ പിന്നെ മാസ്ക് ഒന്ന് മാറ്റിയരാന്ന്. അപ്പോൾ എന്നിട്ട് വിചാരിച്ചു മാസ്ക് മാറ്റണ്ടെന്ന് വിചാരിച്ചു. പിന്നെ അങ്ങനെ ഞാൻ അവിടെയൊക്കെ മൊത്തത്തിലൊന്ന് കാണിക്കാനുള്ള അതിലാണ്. അപ്പോൾ നമ്മൾ കുറേ നാളുകൊണ്ട് അന്വേഷിച്ച് നടക്കാനും എന്താണ്ട് ഡ്രീം ക്യാച്ചർ, അപ്പോൾ ഇത് വേണമെന്ന് ഫാത്തിമ കുറേ നാളുകൊണ്ട് പറയുന്നുണ്ട്. അങ്ങനെ അതൊക്കെ അത് അവിടെ കിടക്കുന്നുണ്ട്. പക്ഷെ അവരടുത്ത് വിളിച്ച് കാണിക്കാൻ പോലും അവരവിടെ ഒരേ തിരക്കിൽ. പിന്നെ കുറേ നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലെ കുറേ ഐറ്റംസ് ഇതാ കണ്ടല്ലോ, ഇതുപോലുള്ളതൊക്കെ. അപ്പോൾ ഇതുപോലുള്ളതൊക്കെ ചില ഐറ്റംസൊക്കെ ഞാൻ ഇടയ്ക്കൊക്കെ വാങ്ങിക്കാറുണ്ട്. എനിക്കിതുപോലുള്ളതൊക്കെ വലിയ ഇഷ്ടമാണ്. അങ്ങനെ നമുക്ക് ഏത് ടൈപ്പ് എന്ത് വേണമെങ്കിലും ഇവിടെ സംഭവമുണ്ട്. ഫ്ലവർ ആയിരുന്നാലും അല്ലാതെ നമുക്ക് വേറെ ഏത് എന്തായിരുന്നാലും അതൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഫെമിനാക്ക് ഞാൻ കളർ പെൻസിൽ അതുപോലുള്ള എന്തൊക്കെയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ കൂടുതലും അന്വേഷിക്കുന്ന നമ്മുടെ ഡ്രീം ക്യാച്ചർ, ഇതിൽ അന്വേഷിക്കുന്ന ഞാൻ ബ്ലാക്കും വൈറ്റും ആയിട്ടുള്ളതാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ അതെന്തായാലും അവിടെ ചോദിച്ചപ്പോഴത്തേക്ക് ഇല്ല. പിന്നെ അതിൻ്റെ ഭയങ്കരപ്പെട്ട വിലയൊന്നും കാണുന്നില്ല. ഒരു 200-250 ആ ഒരു ഇതാണ്. വലുത് ചെറിയ സൈസ് അങ്ങനെ പല സൈസിനും ഉണ്ട്. അപ്പോൾ അവർ അതാണ്ട് ഏതാണ്ടൊക്കെ എടുത്തൊക്കെ തീരാറായെന്ന് തോന്നുന്നു. അങ്ങനെ എല്ലാവരും ഒരേ തിരക്കിലായിട്ടിരിക്കുകയാണ്. പിന്നെ ഒരു കാര്യം, നമുക്ക് ഏത് കമ്പനിയുടെ ഐറ്റംസ് വേണമെങ്കിലും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതനുസരിച്ച് അവർ അവർക്ക് ആവശ്യമുള്ളതെല്ലാം ഇവിടെ നിന്ന് തന്നെ അവർക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ വീട്ടിലത്തേക്കുള്ളതും ഏതാണ്ടൊക്കെ എന്തൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചൂട് സമയത്തൊക്കെ വീശാൻ വേണ്ടിയുള്ള വീശറി ഉൾപ്പെടെ എടുത്തിട്ടുണ്ട്. ഇത് ഒരാളുടെ ബാസ്ക്കറ്റിലുള്ള സാധനമാണ് അതാണ്ടെ കണ്ടല്ലോ. ഇതുപോലെ എന്തൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഏതാണെന്നൊന്നും ഞാൻ എന്തായാലും നോക്കിയില്ല.
അതുപോലെ മറ്റൊരാളുടേതും ഉണ്ട്, പിന്നെ ഫെമിനാരയിലും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ബില്ലിംഗ് സെക്ഷനിലോട്ട് എത്തിയിട്ടുണ്ട്, അങ്ങനെ ബില്ലൊക്കെ അടിക്കുന്നുണ്ട്. അപ്പോൾ ബില്ലടിക്കുന്നതിൻ്റെ തിരക്കിൽ തന്നെ പിന്നെ എന്തെങ്കിലും കഴിക്കാനുള്ള ഞാൻ എന്തായാലും എടുത്തത് ബിസ്ക്കറ്റും പിന്നെ ഇപ്പോൾ കുടിക്കാൻ വേണ്ടി പെപ്സി അതുപോലുള്ള എന്തൊക്കെ കൂടെ എടുക്കാൻ വേണ്ടി ഞാൻ കുറച്ച് അങ്ങോട്ട് നീങ്ങി ക്യാമറ പിള്ളേരെ ലയിപ്പിച്ചിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൂടെ എടുത്തു. അപ്പോൾ എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു. ഒന്ന് ചുറ്റി കറങ്ങി ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു. നമ്മൾ മാളിൽ തന്നെ വേറെയും കുറേ സമയമൊക്കെ നിന്നിട്ടൊക്കെയാണ് പോയത്. രാത്രി ഭക്ഷണമൊക്കെ ഇവിടെ നിന്നായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞായിരുന്നു പോയത്. അപ്പോൾ ഇതുപോലുള്ള ഞാൻ വീഡിയോസൊക്കെ ഇടയ്ക്കൊക്കെ ഇടാം. ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഒരുപാട് പേര് കണ്ട് സപ്പോർട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ വീഡിയോയും കാണുന്നവർ ലൈക്കൊക്കെ ഒന്ന് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.